പറയാനുള്ളത് വ്യത്യസ്തമായ കഥകളാണ്. അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും കഥ. വീടുകൾ കെട്ടിപ്പടുത്തുയർത്തുന്നത് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ടാണ്. ഓരോ വീടിൻ്റെയും സ്വഭാവം നിർണയിക്കുന്നത് വീട്ടിൽ താമസിക്കുന്ന താമസക്കാരാണ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം. ലാമിറ്റ് സ്മാർട്ട് ഹോമിൻ്റെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക്. ലാമിറ്റ് സ്മാർട്ട് ഹോമിൻ്റെ യാത്ര ഇന്നെത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ചൊക്ലിക്കടുത്ത് മിസ്റ്റർ മുഹമ്മദ് അലി വാഹിദ ദമ്പതികളുടെ കെ സി ഹൗസിലാണ്. വീടിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം. ഈ വീട് മൊത്തത്തിൽ 18 സെന്റിൽ 2900 സ്ക്വയർ ഫീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. മരിയ ഗ്രൂപ്സിൻ്റെ മിസ്റ്റർ ആഷിഖ് മാമുവാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഗേറ്റിൽ നിന്നും ഒരു പകുതി പോർഷനോളം ബാക്കോട്ടാണ് ഈ വീടിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിന് ഫ്രണ്ടേജ് നന്നായി ലഭിച്ചു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. വീടിൻ്റെ എലിവേഷനിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഫ്ലാറ്റ് റൂഫിങ്ങിൻ്റെയും ഒരു സ്ലോപ്പ് റൂഫിങ്ങിൻ്റെയും കോമ്പിനേഷൻ നമുക്കിവിടെ കാണാം. വീടിന് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്ന കളർ ടോൺ വൈറ്റ് കളറാണ്. അപ്പോൾ അതിന് കോൺട്രാസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സ്ലോപ്പ് റൂഫിങ്ങിൽ ഷ്രിംഗിൾസ് വിരിച്ചിരിക്കുന്നത്. അതൊരു ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതേ ബ്ലാക്ക് കളർ ക്ലാഡിംഗ് സ്റ്റോണാണ് ഇവിടെ പില്ലറുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ സ്ലോപ്പ് റൂഫിങ്ങിലേക്ക് നോക്കുമ്പോഴത്തേക്കും 3-4 പെർഗോളകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് 3-4 ഓപ്പൺ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടിനകത്തേക്ക് നല്ല വെളിച്ചവും വായുവും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. പിന്നെ വാളുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡുകളിലായിട്ട് നോർമൽ ജനാലകളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ വൈറ്റ് കളറിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ജനാലകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം. സ്ക്വയർ ഷേപ്പിൽ വളരെ മിനിമം സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ഒരു അട്രാക്ട് ചെയ്യുന്ന എലമെൻറ്റ് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന 4 പില്ലേഴ്സാണ്. വീടിന് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്ന കളർ ടോൺ വൈറ്റിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ബ്ലാക്ക് കളർ ക്ലാഡിംഗ് സ്റ്റോൺ പതിപ്പിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിനോട് ജോയിൻ ചെയ്തുകൊണ്ടാണ് കാർ പോർച്ചിനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇവിടെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളർ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലേക്ക് നോക്കുമ്പോഴത്തേക്കും വീടിന് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് ഗ്രനൈറ്റ് ആണ്. ഇനി നമുക്ക് വീടിനകത്തോട്ട് കയറാം. വീടിൻ്റെ വാതിൽ തുറന്ന് നമ്മളെത്തുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. ആക്ച്വലി ഇതൊരു ലെങ്തി ഹാളാണ്. ഇതിനെ പാർട്ടീഷൻ ചെയ്തുകൊണ്ടാണ് ലിവിങ് ഏരിയ ആയിട്ട് ചെയ്തിരിക്കുന്നത്. പാർട്ടീഷൻ എന്ന് പറയുമ്പം അട്രാക്ട് ചെയ്യുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാർട്ടീഷനാണ്. ഇവിടെ പ്ലൈവുഡ് കൊണ്ടാണ് ഈ ഒരു അഴികളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടി വി സ്പേസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പാർട്ടീഷനാണ്. അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് വിനീറാണ്. ഓപ്പോസിറ്റ് സൈഡിൽ ഡൈനിങ് ഏരിയ ആണ്. അപ്പോൾ ആ ഡൈനിങ് ഏരിയയ്ക്ക് ഒരു പ്രൈവസി കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വിനീർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ ഗ്ലാസും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ബെഡ്റൂമുകൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ പാർട്ടീഷന് അവിടെ ഒരു പ്രൈവസി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അഴികളെല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് റൂഫിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുകളിൽ പെർഗോള കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പകൽ സമയത്ത് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഇവിടെ പെർഗോളയും അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലെ ഈ വാളുകളിൽ ക്ലോസ്ഡ് വിൻഡോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം വായുവും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു വുഡിൻ്റെ ഒരു ഫ്രെയിമും നമുക്കിവിടെ കാണാം. അപ്പോൾ വൈറ്റും അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കൊടുക്കുന്ന രീതിയിൽ വുഡുമാണ് ഇവിടെ അട്രാക്ട് ചെയ്യുന്ന എലമെൻ്റ് എന്ന് പറയുന്നത്. സീറ്റിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുഷ്യൻസിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്കിൻ കളർ ടോണാണ്. അപ്പോൾ അതിനൊരു ഡാർക്ക് കളർ കോമ്പിനേഷനാണ് ഈ ഹാൻഡ് റെയിൽസിനൊക്കെ കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളർ. പിന്നെ കേർട്ടൻസിലേക്ക് നോക്കുമ്പോഴത്തേക്കും സീബ്ര ബ്ലൈൻഡ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ വീട്ടിൽ മൊത്തത്തിൽ 5 ബെഡ്റൂമുകളാണ്. താഴത്തെ നിലയിൽ 2 എണ്ണം, അതുപോലെ തന്നെ മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂം. നമുക്കിനി താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം പരിചയപ്പെടാം. ബെഡ്റൂമുകൾക്ക് മാത്രമായിട്ടൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ബെഡ്റൂമുകളിലേക്കും പിന്നെ ഒരു നിസ്കാര മുറിക്കുള്ള സൗകര്യം കൂടി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനുള്ളൊരു പാസേജാണിത്. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ അട്രാക്ട് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. ഈ ഹെഡ്ബോർഡിനോട് ചേർന്നുകൊണ്ടുള്ള ഈ ഒരു പോർഷന് 2 സൈഡിലായിട്ട് ഇവിടെ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ വിൻഡോസിന് ശരിക്കും വുഡൻ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിന് ടെക്സ്ചർ പെയിൻറ് കൊടുത്തിരിക്കുന്ന ആ കോമ്പിനേഷനാണ് ശരിക്കും അട്രാക്റ്റീവ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഡാർക്ക് ആൻഡ് ലൈറ്റ് കോഫി ബ്രൗൺ കളറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വിൻഡോസിന് യൂസ് ചെയ്തിരിക്കുന്ന ബ്ലൈൻഡ്സും അതേ കളർ പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡാണെന്ന് മാത്രം. ഈ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും വിൻഡോസ് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഈ വിൻഡോസിൻ്റെ കർട്ടൻസിന് യൂസ് ചെയ്തിരിക്കുന്ന സെയിം കളർ കോമ്പിനേഷനാണ് അവിടെയും ടെക്സ്ചർ പെയിൻറ് ചെയ്തിരിക്കുന്നത്. അതൊരു ക്രീം കളർ ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ സെയിം ഡിസൈനാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജാലി കട്ടിംഗ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഡിസൈൻ അവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്പേസും ബാത്റൂമും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിന് ആ ഡോർ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, അതൊരു റൂമാണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാമിലി കോട്ടാണ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ കാല് വെക്കുന്ന സ്ഥലത്തായിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഫോൾ സീലിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇനി ഈ റൂം കൂടാതെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം കൂടിയുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഡൈനിങ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോഴേക്കും ബ്രൗൺ കളറാണ് അട്രാക്ട് ചെയ്ത് കാണിക്കുന്നത്. ബിക്കോസ് ഇവിടെ ഈ ഒരു റൈറ്റ് സൈഡിൽ വിനീർ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലിവിങ് ഏരിയയിൽ കണ്ടിരുന്നല്ലോ ഒരു പാർട്ടീഷൻ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അത് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ നിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഷോ പീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്രൗൺ കളറിൻ്റെ ഒരു കോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബ്ലൈൻഡ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് സീബ്ര ബ്ലൈൻഡ്സ് ആണ്. അപ്പോൾ അതിലും ഈ ഒരു കോഫി ബ്രൗൺ കളറാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ടേബിളിലേക്ക് നോക്കുമ്പോൾ ആസ് യൂഷ്വൽ ഗ്ലാസ് ടോപ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഫ്രെയിമാണ്. അതിൻ്റെ ചെയേഴ്സ് നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പൊക്കെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. 6-seater ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടറിനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിംപ്ലി ഒരു ഫോൾ സീലിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ സ്ക്വയർ ഷേപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. അനാവശ്യ ആർഭാടങ്ങളൊന്നുമില്ലാതെ ആവശ്യ സൗകര്യങ്ങൾ ചേർത്ത് ഇണക്കിയ ഒരു അടുക്കള. വളരെ മിനിമൽ സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ കിച്ചൺ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഈ ഒരു പോർഷൻ വൈറ്റ് കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴേക്കും ഒരു ഗ്രേ കോമ്പിനേഷൻ കൂടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വാളുകളിലേക്ക് നോക്കുമ്പോഴേക്കും 3/4 പോർഷനോളം ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ നമ്മൾ ഇപ്പോൾ അടുക്കളയിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ചുമരുകളിലേക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോൾ തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനും അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്രനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ താഴത്തെ പോർഷൻ കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടൊരു ഫോൾ സീലിംഗ് കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കിച്ചണോട് ജോയിൻ ചെയ്തുകൊണ്ടൊരു ഒരു വർക്കിംഗ് സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. നാട്ടിലൊരു വീട് എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും ഒരു സ്വപ്നം തന്നെയാണ്. ആ രീതിയിലായിരിക്കണം മിസ്റ്റർ മുഹമ്മദ് അലി അദ്ദേഹം വയനാട്ടിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നതും അവിടെ വീട് വെച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം വയനാട്ടിൽ നിന്നും എന്നെ കണ്ടുമുട്ടിയപ്പോൾ നാട്ടിൽ എനിക്കൊരു കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഒരു വീട് വേണം എന്നൊരാവശ്യവുമായി എന്നെ സമീപിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ദിവസം സൈറ്റ് വിസിറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ സൈറ്റിൽ വന്ന് കണ്ടതും ഇവിടെ ഇങ്ങനെയൊരു വീട് പ്ലാൻ ചെയ്ത് നിർമ്മിച്ചെടുത്തതും. ഈ പ്ലോട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പ്ലോട്ട് വീതി കുറവാണ് എന്നുള്ളൊരു വിഷയം അന്ന് ഡിസൈൻ സ്റ്റേജിൽ തന്നെ ഉണ്ടായിരിക്കും. കാരണം അദ്ദേഹത്തിന് കുറച്ച് നല്ലൊരു കാഴ്ചയിൽ നല്ലൊരു ഭംഗി തോന്നുന്ന ഒരു വീട് തന്നെ നിർമ്മിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീടിൻ്റെ പ്ലോട്ടിൻ്റെ ഏതാണ്ട് 90% വിഡ്ത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീട് നിർമ്മിച്ചെടുത്തത്. വീടിന് ഭംഗി തോന്നുന്നതിന് വേണ്ടി പ്ലോട്ടിൻ്റെ മാക്സിമം പിറകോട്ട് മാറ്റിക്കൊണ്ടാണ് വീട് നിർമ്മിച്ചെടുത്തത്. അത് തന്നെ കണ്ടംപററിയുടെ ഫ്ലാറ്റ് ആൻഡ് സ്ലോപ്പ് റൂഫിംഗ് പാറ്റേണും പെർഗോളകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീട് ഡിസൈൻ ചെയ്തെടുത്തത്. കൂടാതെ വീടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ മാക്സിമം ഡേലൈറ്റ് കിട്ടുന്നതിന് വേണ്ടി പെർഗോള ഗ്ലാസുകൾ പാകിക്കൊണ്ട് ലൈറ്റുകൾ മാക്സിമം അകത്തോട്ട് ഡേലൈറ്റിനെ അകത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വീട് വലിയൊരു ഏരിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് വീട് ചെയ്തെടുത്തത്. കാരണം ഒരു ഹാള് ഡിസൈൻ ചെയ്തെടുത്തുകൊണ്ട് അതിന് ഫാബ്രിക്കേറ്റഡ് പാർട്ടീഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്.
കാരണം ഫോമൽ ലിവിങ്ങും ഫാമിലി ഏരിയയും വേർതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്ലൈവുഡും മൈക്കും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടീഷനാണ് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ഡൈനിങ് പോർഷനും വുഡൻ പാർട്ടീഷനും ഉപയോഗിച്ചുകൊണ്ടാണ് ഡിസൈൻ ചെയ്തെടുത്തത്, പ്രൈവസി കൊടുത്തത്. മെയിൻ ഡോറ് തുറന്ന് അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഫോർമൽ ലിവിങ്ങിലേക്കാണ് നാം എൻട്രി ചെയ്യുന്നത്. അവിടെ ഒരു ഡബിൾ ഹൈറ്റ് ഫീൽ കൊടുക്കാൻ കാരണം വീടിന് കൂടുതൽ ഓപ്പണിംഗ്, വിശാലത തോന്നുന്നത്, വലിയൊരു വീടാണെന്നുള്ളൊരു ഫീൽ തോന്നുന്നതിന് വേണ്ടിയാണ് ആ ഏരിയ ഡബിൾ ഹൈറ്റിലേക്ക് എടുത്തതും. അതുപോലെ തന്നെ വായു ചൂടാവുന്നതുമ്പോൾ അത് മുകളിലോട്ട് അടിച്ചു പോയി അവിടെ നിന്നും എയർ വെൻറ്റിലേഷൻ കൊടുത്തുകൊണ്ട് ചൂടുവായുവിനെ പുറന്തള്ളുവാനുള്ള എയർ വെൻറ്റിലേഷനും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് റൂഫിനോട് ചേർന്നായി കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ട് കൂടുതൽ ബ്യൂട്ടി തോന്നുന്നതിന് വേണ്ടി അവിടെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു കോട്ടയാടും കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. മലബാറിലെ ഒരു മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് തന്നെ ക്ലയൻറ്റിന് പ്രൈവസി എന്നുള്ളതൊരു മുഖ്യ വിഷയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനെ ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ ഒരു ഫ്രീ ഹാളിൽ നിന്നും പലതരത്തിലുള്ള പാർട്ടീഷനാക്കി എടുത്തുകൊണ്ട് ഡൈനിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഈ വുഡൻ പാർട്ടീഷൻ കൂടുതൽ പ്രൈവസി, കിച്ചണിനോടും അതോടനുബന്ധിച്ച കാര്യങ്ങൾക്കും കൂടുതൽ പ്രൈവസി കിട്ടുന്നതിന് വേണ്ടി ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ സ്വീകരണ മുറിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് പിറകിലായിട്ടൊരു പാർട്ടീഷൻ, ബെഡ്റൂമിലേക്കൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് വിസിബിളാവാത്ത രീതിയിൽ കൂടുതൽ പ്രൈവസി, വീട്ടുകാർക്ക് കൂടുതൽ പ്രൈവസി ലഭിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു പാർട്ടീഷൻ ചെയ്തെടുത്തത്. ഈ വീട്ടിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്പേസുകൾക്കും അത്യാവശ്യം നല്ലൊരു പ്രൈവസി കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ ഊഞ്ഞാല നിൽക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും വ്യൂ കിട്ടുന്ന രീതിയിലാണ്. പക്ഷേ എങ്കിൽ പോലും എല്ലാത്തിനും ഒരു പ്രൈവസി ഉണ്ട് താനും. ഈ ഒരു അടുക്കളയിടയിലായാലും ഡൈനിങ് ഏരിയയിലേക്കായാലും ഒക്കെ ആ ഒരു കടന്നു വരുന്ന ഒരു ഭാഗമുണ്ട്, ഒരു ഫ്രീ സ്പേസ് ഉണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇവിടെ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബാത്റൂമിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു കോർട്ട്യാർഡിൻ്റെ ഒക്കെ ഒരു സ്പേസ് പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ പക്ഷെ നീളൻ പെർഗോളകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ലിവിങ് ഏരിയയിലൊക്കെ കണ്ടതുപോലെ തന്നെ മാക്സിമം ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റെയറിൻ്റെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ എന്താ ഗ്രാസും പെബിൾസൊക്കെ വെച്ച് മാക്സിമം നല്ല ഭംഗി കൂട്ടുന്ന രീതിയിലാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. സ്റ്റെയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഹാൻഡ് റെയിൽസിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസിൻ്റെയും വുഡിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയറിലേക്ക് വരുമ്പോഴേക്കും മുകളിൽ നിന്നുള്ള ആ ഒരു പെർഗോളേൻ്റെ ലൈറ്റിംഗ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. കാരണം ഈ ഒരു സീലിംഗ് കംപ്ലീറ്റ് പെർഗോളയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർട്ട്യാർഡിൻ്റെ ആ സ്പേസിൽ നിന്നും നല്ല ലൈറ്റിംഗ് ലഭിക്കുന്ന രീതിയിലാണ് വെർട്ടിക്കൽ പെർഗോള ചെയ്തിരിക്കുന്നത്. പിന്നെ ചവിട്ടുപടികൾക്കെല്ലാം ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ കണ്ട സെയിം ഫ്ലോറിംഗ് ഗ്രനൈറ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാളുകളിൽ പിക്ചർ ഫ്രെയിംസോ അല്ലെങ്കിൽ വാൾപേപ്പേഴ്സോ അങ്ങനത്തെ ടെക്സ്ചർ പെയിൻറ്റ്സോ ഒന്നും തന്നെ ഈ വീട്ടിൽ കൊടുത്തിട്ടില്ല. കംപ്ലീറ്റ്ലി ഒരു വീടിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. സ്റ്റെയർ കയറി നമ്മളെത്തുന്നത് ഒരു ലെങ്തി ഹാളിലേക്കാണ്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു എൽ ഷേപ്പിലാണ് ഇവിടെ ഹാള് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പാസേജ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. മുകളിലത്തെ നിലയിൽ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണിത്. ഇത് ശരിക്കും ഒരു ബ്രിഡ്ജിൻ്റെ മാതൃകയിലാണ് ഈ ഒരു പാസേജ് ഒരുക്കിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽസിന് യൂസ് ചെയ്തിരിക്കുന്നത് വുഡാണ്, ഗ്ലാസ്. നമ്മൾ സ്റ്റെയറിൽ കണ്ടിരിക്കുന്ന അതേ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു കംപ്ലീറ്റ് വ്യൂ കിട്ടുന്ന രീതിയിൽ, ഫോർമൽ ലിവിങ് ഏരിയയിലേക്ക് കംപ്ലീറ്റ് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ബ്രിഡ്ജ്, അതായത് ഈ ഒരു പാസേജ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു എലമെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആണെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്തോ നമുക്കൊരു ഓപ്പൺ ടെറസിൽ ഇരിക്കുന്ന അതേ ഒരു ആംബിയൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഈ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന വാളുകളിൽ കംപ്ലീറ്റ് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ക്ലോസ്ഡ് വിൻഡോ ആണ്, പക്ഷേ ഓപ്പൺ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വ്യൂവും നല്ല വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെർഗോളയും നമുക്ക് കാണാം. എലിവേഷനിൽ നമ്മൾ കണ്ടിരുന്ന ഷ്രിംഗിൾസ് വിരിച്ചിരുന്ന ആ സ്ലോപ്പ് റൂഫിംഗ് ആണ് ഇവിടെ നിന്ന് കുറച്ചുകൂടെ അടുത്തായിട്ട് നമുക്ക് കാണുന്നത്. എടുത്തു പറയേണ്ട ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് വാളുകളിലേക്കുള്ള കംപ്ലീറ്റ് വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആണ് എന്നുള്ളതാണ്.
നമുക്കിനി മാസ്റ്റർ ബെഡ്റൂം പരിചയപ്പെടാം. മുകളിലത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂമാണിത്. ആവശ്യത്തിനനുസൃതമായി മാത്രമാണ് ഇവിടെ ഫേർണിഷിങ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആർഭാടങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഹെഡ്ബോർഡിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ട് വിൻഡോസാണ് ഇവിടെ കാണുന്നത്. സീബ്ര ബ്ലൈൻഡ്സ് ആയതുകൊണ്ട് തന്നെ സീബ്ര ബ്ലൈൻഡ്സിന് ഇവിടെ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ബ്രൗൺ കളറാണ്. അപ്പോൾ വൈറ്റ് കളറിനാണ് മറ്റുള്ള വാളുകളിലെല്ലാം കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കളർ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ സീബ്ര ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നോർമലി നമ്മൾ കാണുന്ന പോലെ അളമരയോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ മാത്രമാണ് ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ കട്ടിലിനോട് ചേർന്നുകൊണ്ട് തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ റൂമിനോട് കുറച്ച് സ്പേസ് കിട്ടുകൊണ്ട് തന്നെ ഒരു ഡ്രസ്സിംഗ് സ്പേസും അതുപോലെ അറ്റാച്ച്ഡ് റൂം ബാത്റൂമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. വളരെ ലളിതമായിട്ടാണ് ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂം ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഈ വീടിന് മൊത്തത്തിലൊരു വെള്ള കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് കളറിനെ ഒന്ന് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കോൺട്രാസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ ബ്ലൈൻഡ്സിന് മാത്രമായിട്ട് കോഫി ബ്രൗൺ കളർ കൊണ്ടുവന്നിട്ടുണ്ട്. അതേ കളർ കോമ്പിനേഷനിൽ തന്നെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഈ റൂം ഭയങ്കര ആഡംബരമോ അല്ലാണ്ട് അലങ്കരിക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നോർമൽ ഒരു അലമാര ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിലേക്ക് പോലെ തന്നെ കുറച്ച് സ്പേസ് വിട്ടുകൊണ്ട് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും അതുപോലെ തന്നെ ബാത്റൂം സ്പേസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ വേറൊരു ബെഡ്റൂം കൂടി മുകളിലത്തെ നിലയിലുണ്ട്. ഈ വീടിൻ്റെ ഗൃഹനാഥൻ നമ്മളോടൊപ്പം ഉണ്ട്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഹലോ സർ, വെൽക്കം ടു ലാമിറ്റ് സ്മാർട്ട് ഹോം. താങ്ക് യു. അപ്പം കെസി ഹൗസ് എന്ന ഈ സ്വപ്ന ഭവനം ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? നന്നായിട്ട് തന്നെ പോകുന്നു. സർ, ആദ്യം ഒന്ന് കുടുംബത്തേക്ക് ഒന്ന് പരിചയപ്പെടുത്താവോ? രണ്ട് ആൺമക്കളും രണ്ട് പെൺകുട്ടികളും എല്ലാം മുതിർന്നു, ചെറുതാരില്ല. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരാള് ബിടെക് എഞ്ചിനീയർ ആണ്, അയാൾ ഖത്തറിൽ മെട്രോയിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എഞ്ചിനീയർ ആണ്, അയാള് ബാംഗ്ലൂർ അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മൂന്നാമത്തത് പെൺകുട്ടി, അവരുടെ വിവാഹമാണ് ഇപ്പൊ അടുത്ത് കഴിഞ്ഞത്, ഒരു രണ്ടാഴ്ച മുമ്പ്. അവരുടെ ഇല്ലിപ്പോ അവര് ടൂറിലാണ്. അവള് പിന്നെ അതിനുശേഷമുള്ള ഒരു പെൺകുട്ടിയാണ്, അത് നമ്മളെ ബഹുമാനപ്പെട്ട എഞ്ചിനീയറുടെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കുടുംബം അല്ലേ? അതെ അതെ. അപ്പം ഈ വീടിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവുക. അപ്പം നമുക്കിനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. അങ്ങനെ വീടെന്ന സ്വപ്നം എങ്ങനെയാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നാലാമത്തെ വീടാണ്. ഓക്കെ. ഈ ഇതിനു മുമ്പുള്ള മൂന്ന് വീടുകളും വയനാട്ടിലായിരുന്നു ചെയ്തത്. എന്റെ കുടുംബമൊക്കെ ഈ നാട്ടിൽ തന്നെയാണ്. ഞങ്ങള് തൊഴിൽ സംബന്ധമായിട്ട് അങ്ങോട്ട് പോയപ്പോ എന്റെ ഫാമിലി ഞാൻ അങ്ങോട്ട് കൂട്ടി. 20 വർഷം അവിടെ ജീവിച്ചു. അങ്ങനെ ശിഷ്ടകാലം ഇനി നാട്ടിലാവാന്നുള്ള കാരണത്താലാണ് നാട്ടിലേക്ക് ഒരു വീട്. 3 വർഷം മുമ്പാണ് ഞാൻ ആഷിഖ് സാറിനെ ആയിട്ട് ബന്ധപ്പെടുന്നത്. അതെ. അപ്പോഴ് പിന്നെ മൂപ്പരെ കോണ്ടാക്ട് ചെയ്തു ഫോണില്, അയാൾ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഫാമിലി എൻ്റെ പെൺമക്കളും. ഓക്കെ, ഇത് നാലാമത്തെ വീടാണെന്ന് പറഞ്ഞല്ലോ. അപ്പം മറ്റുള്ള വീടുകൾക്ക് സ്ഥലപരിമിതി കൊണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടാണോ ഈ ഒരു നാലാമത്തെ വീട് ചൂസ് ചെയ്യാൻ കാരണം? ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തതാണ്. ഈ സ്ഥലം ഓക്കെ. അപ്പം നിങ്ങളുടെ തറവാടൊക്കെ ഈ തറവാടല്ല, 2 കിലോമീറ്റർ ഇന്ന റൗണ്ടിലുണ്ട്. ഓക്കെ. നമ്മൾ എൻ്റെതും അവളതും ബന്ധക്കാർ മുഴുവൻ. ഇനി ഇത് ഒരു ഞങ്ങളെ ബന്ധക്കാരില്ലാത്ത 2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആരുമില്ലാത്തൊരു ഏരിയ. സ്വാഭാവികമായും നമ്മളൊരു വീട് പണിയുമ്പം നമുക്ക് ഒരുപാട് ഡിമാൻഡുകൾ ഉണ്ടാവും, ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെയായിരുന്നു ഡിമാൻഡുകൾ ഉണ്ടായിരുന്നത്? ഈ വെളിച്ചം, കാറ്റ്, ഇതിലൊക്കെയാണ് ഊന്നൽ കൊടുത്തത്. അപ്പോൾ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് നല്ല വെളിച്ചമുള്ള വീടായിരിക്കണം എന്നുള്ളതായിരുന്നു. വേറെ എന്തൊക്കെയായിരുന്നു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത്? പിന്നെ ഈ സ്ട്രക്ചർ, മറ്റേ റോഡ് സൗകര്യം, അത് മസ്റ്റായിരുന്നു. അതായത് മെയിൻ റോഡിന്റെ തൊട്ടടുത്ത് വേണ്ട, ഒരു 1.5-2 മിനിറ്റിന്റെ ഉള്ളിൽ ഒരു കട്ട് റോഡിൽ കയറണം. അങ്ങനെയായിരുന്നു സ്വപ്നം, അത് കറക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ.
ഓക്കെ, അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് വരാം. വീടിൻ്റെ അകത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കാണുന്ന വീടുകളിൽ ഒരുപാട് വാളുകളിലുമൊക്കെ ഒരുപാട് ഡെക്കറേഷൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിയത്തിനകത്ത് കയറുന്നത് പോലെ കാണാറുണ്ട്. ഈ വീട്ടിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ? എനിക്ക് ഞാൻ അങ്ങനെ തന്നെയാണ് ആദ്യം കണക്കൂട്ടിയത്. ഓവറായിട്ടൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് മതി. കാരണം ഈ നാലാമത്തെ വീട് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഒരു വീടായിരുന്നു അമ്മ ഇതിനു മുമ്പുണ്ടായിരുന്നത്. അതിനു മുമ്പുള്ളത് രണ്ട് വീട് സാധാരണ വീടുകളായിരുന്നു. അപ്പോൾ ഈ ഓവർ ഡെക്കറേഷനിൽ ഒരു താല്പര്യം എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ പുതിയൊരു വീട് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓവറായിട്ടുള്ള ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനം ചെയ്യാനാണ് ആഗ്രഹിച്ചത്. ഞാൻ ആ രീതിയിലാണ് അഷിക് സാറുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീടിന് മൊത്തത്തിൽ ഒരു വൈറ്റ് കളർ ടോൺ കൊടുത്തത്. തീർച്ചയായിട്ടും നമുക്ക് ഓരോ വീടുകളിൽ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട്ടുകാരുടെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വീട്ടിൽ അടുക്കും ചിട്ടയും ഓരോ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് അവര് 100% ക്ലിയർ ആണ്. വളരെ അടുക്കും ചിട്ടയോട് കൂടിയിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണല്ലേ. അവർ ഇന്നലെ രാത്രി മുതലൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് ഇന്ന് രാവിലെ അവർ പോയി, അവരെന്തോ ഫംഗ്ഷന് വേണ്ടിയിട്ട്. അതാണ് അവരിപ്പോ ഇവിടെ ഇല്ലാത്തത്. അതുപോലെ മക്കളൊക്കെ അതുകൊണ്ട് ഫാമിലി നമുക്ക് മിസ്സായി. ഈ വീടിന്റെ ലിവിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണ്. ടി വി സ്പേസ് ആയിട്ടും ഇത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പാർട്ടീഷൻസ് വളരെ ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. അതൊരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഒരു പ്രൈവസി വേണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണോ? നാട്ടിലെ ഒരു സംസ്കാരത്തിന് ഇതായിട്ട് ചെയ്തത്. കാരണം പെണ്ണുങ്ങൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇതിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കില്ല. അതായത് ആഗസ്റ്റും കാര്യങ്ങളും ചെറിയൊരു മറയുടെ ആവശ്യമുണ്ട്. ഓക്കെ, അതാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണോ ഇങ്ങനെ ഒരു വീടിന്റെ ഡിസൈൻ? അങ്ങനെ ഒരു ഒരു നമ്മുടെ ആഗ്രഹത്തിനും സ്വപ്നത്തിനൊക്കെ അനുസരിച്ച ഒരു വീട് തന്നെയാണോ ഇപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ അതിന് കംപ്ലീറ്റ് ക്രെഡിറ്റ് നിങ്ങൾ ആർക്കാ കൊടുക്കുന്നത്? അഷിക് സാർ. അഷിക് സാർ നിങ്ങളുടെ അതേ മനസ്സിലുള്ള അത് അതുപോലെ തന്നെ പ്ലേസ് ചെയ്തോ? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ വയസ്സിനിടയ്ക്ക് കണ്ടുമുട്ടിയ ഏറ്റവും നല്ല വ്യക്തിയാണ് ആഷിക് സാർ. ഓക്കെ, വീടിൻ്റെ നിങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ സൈഡിലേക്ക് വരുമ്പോഴായാലും ഞാൻ എനിക്ക് ഒരു ലോഡും എനിക്ക് തോന്നിയില്ല, ഒരു ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റുകളായിരുന്നു ഈ വീട്ടിൽ കൂടുതലും അല്ലെങ്കിൽ നമ്മൾ ചർച്ചയിലൂടെയാണ് ഉരുത്തിരിഞ്ഞ് വന്നത്. ഏറെക്കുറെ എല്ലാ മേഖലയിലും ഞാനും എൻ്റെ വൈഫും എൻ്റെ കുട്ടികളും. അപ്പം ഒരുപാട് സന്തോഷം, നല്ലൊരു വീട് നല്ലൊരു കുടുംബത്തേക്ക് പരിചയപ്പെടാൻ സാധിച്ചതിൽ താങ്ക് യു സോ മച്ച്. മിസ്റ്റർ മുഹമ്മദ് അലി വാഹിദ ദമ്പതികളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് കെട്ടിപ്പടുത്തുയർത്തിയ വളരെ മനോഹരമായ കെ.സി. ഹൗസ് എന്ന വീട്. ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവച്ചത്. ഒരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ആദിര സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.